നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ ഗീക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL സംബന്ധിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് FC മത്സരത്തിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം. അതിനിർണായക മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. സെമി ഫൈനൽ സാധ്യത നിലനിർത്തണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നൊരു തകർപ്പൻ വിജയം തന്നെ വേണം. എന്തായാലും ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും കാണുന്നില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. കാരണം ഒരു സമനിലയാണെങ്കിൽ പോലും മറ്റു ടീമുകളെല്ലാം വിജയിച്ച് മുൻപോട്ട് കയറി വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു പണി തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കഥയാം. ഇന്നലെ ഇവാൻ വുക്കോവിച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ സീസണിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം ATK മോഹൻ ബഗാൻ എതിരെയായിരുന്നുവെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുക്കോവിച്ച് പറഞ്ഞു. അടുത്ത സീസണിൽ ഉദ്ഘാടന മത്സരത്തിൽ കൊച്ചിയിലെ ആ നിറഞ്ഞ ഗാലറിയിൽ ATK മോഹൻ ബഗാനെ തന്നെ നേരിൽ കിട്ടണമെന്നും ഇവാൻ വുക്കോവിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിരുന്ന ഹോർമിപാം ഇപ്പോൾ പരിക്ക് മാറി പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും താരം ട്രെയിനിങ്ങിന് ഇറങ്ങിയ ഫോട്ടോസ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെഞ്ചോ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവനിൽ തന്നെ സ്ഥാനം പിടിക്കുമെന്നും ചെറിയൊരു ക്ലൂ ഇവാൻ തന്നിട്ടുണ്ട്. എന്തായാലും ചെഞ്ചോയുടെ ഒരു തകർപ്പൻ ഗോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിരുന്ന കിബു വിക്വന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കിരീടം നേടും. ISL ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സീസണാണിത്. ഇക്കുറി ബ്ലാസ്റ്റേഴ്സ് തന്നെ കിരീടം മുത്തമിടും. മുൻ കോച്ച് കിബു വിക്വനയുടെ വാക്കുകളാണിത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.